എനിക്ക് ജയനെക്കാളും അത്ഭുതത്തോട് ഞാൻ കാണുന്നത് ജോജുവിനെയാണ്. ജയനൊരു മിനിമം ഇതുണ്ടായിരുന്നല്ലോ. ഇപ്പൊ നമ്മള് കോക്ടെയിൽ സമയത്ത് വരെ അവർ ഹീസ് എ മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരാളാണ്. ജോജു ഒന്നും അല്ലായിരുന്നു. ജോജു വെൻ കോക്ടെയിൽ ഉണ്ടായിരുന്ന സമയത്ത് കോക്ടെയിൽ ഉണ്ട്, ജോജു രണ്ട് സീനിലുണ്ട്, അന്നൊക്കെ വേറെയാണ്. ജലീൽ ആദ്യം പടം ചെയ്യുന്നു എന്നുള്ളതൊന്നും അല്ല പുള്ളി ചോദിച്ചു. നിനക്ക് എത്ര രൂപ വേണം ജയന്റെ അടുത്ത്? ഇയാൾക്കോ എന്നെ അന്ന വലിയ പരിചയമില്ല. അപ്പൊ എന്നെ അങ്ങനെ ഒരു സിനിമാ നടനായിട്ട് അറിയില്ല പുള്ളിക്ക്. പുള്ളിക്ക് സീരിയൽ ഒന്നും കാണാറില്ല. പുള്ളി ഇയാക്കോ നടക്കില്ല, ഇത്ര തരും, നിനക്ക് ഇത്ര തരും, ഇത് ഓക്കെയാണ്, നിങ്ങൾ എന്തായാലും ഓക്കെയാണ്, ഒന്ന് തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പടം ചെയ്യണം. അങ്ങനെയാണ് കോക്ടെയിൽ ഉണ്ടാവുന്നത്. ഈ ഇപ്പം നമ്മുടെ തിരക്കഥയിലെ അജയചന്ദ്രനെ പോലെ അല്ലെങ്കിൽ വസുദേവ ഷേണായിയെ പോലെ അതൊക്കെ ഞാൻ പറഞ്ഞത് വേറൊരു തരം ഇമേജ് ബ്രേക്ക് ചെയ്യുന്ന റോളുകൾ നിൽക്കെ തന്നെ ഈ തുടക്കകാലത്ത് കാട്ടുചമ്പകം പോലുള്ളൊരു സിനിമയിൽ ഒരു ഒരു ട്രൈബൽ ഏരിയയിലുള്ള ഒരു ക്യാരക്ടറായി വന്നാണ്. പക്ഷേ വേറൊരു തരത്തിൽ ഒരു ഒരു സ്റ്റീരിയോ ടൈപ്പ് ചെയ്യപ്പെട്ടിട്ടില്ലേ? ഇപ്പം ഒരു ഒരു കോർപ്പറേറ്റ് ഹെഡ് ആണെങ്കിൽ അവിടെ അനൂപ് മേനോൻ, അല്ലെങ്കിൽ ഡോക്ടർ ആണെങ്കിൽ അനൂപ് മേനോൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ലീഗൽ അഡ്വൈസർ, അങ്ങനെ ഒരു വളരെ ഒരു ഒരു കോർപ്പറേറ്റ് നമ്മൾ ആ പറയുന്ന ഒരു ഈ മനുഷ്യ ഇത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് എന്നെ ഏറ്റവും ബ്രേവ് ആയിട്ട് കാസ്റ്റ് ചെയ്തത് മേനോൻ സാറാണ്. കാരണം ഇന്നുള്ള എന്നെ പോലും കാട്ടുചെമ്പകം പോലത്തെ ഒരു പടത്തിൽ കാസ്റ്റ് ചെയ്യില്ല അല്ലേ. അപ്പൊ ആക്ച്വലി ഐ എം ഇന്ന് മേ ബി ഐ വാസ് നോട്ട് അന്നത്തെ ആളല്ല, കുറച്ചുകൂടെ ഒക്കെ ഒരു വകതിരിവുള്ള ഒരു ആക്ടറായിരുന്നു ഞാനെങ്കിൽ എനിക്ക് കാട്ടുചമ്പകം കുറച്ചുകൂടെ നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ബട്ട് ഐ എം എറ്റേണലി ഇൻഡെപ്റ്റഡ് ടു വിനയൻ സാർ ഫോർ ഗിവിങ് മീ ദാറ്റ് ക്യാരക്ടർ. അതായത് ഒരാൾ അങ്ങനെ തരില്ല എന്നെ ഒരിക്കലും കണ്ടുകഴിഞ്ഞാൽ അല്ലേ, ശവം മറ്റേ കുന്നിൻ്റെ മണ്ടയിൽ നിന്ന് ശവം എടുക്കാൻ പോകുന്ന ഒരാളായിട്ട് എന്നെ എവിടെ കാസ്റ്റ് ചെയ്യും? സോ ആദ്യത്തെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കോൺട്രാ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ആദ്യം ചെയ്ത വിനയേട്ടനാണ്. അതിനുശേഷമാണ് വസുദേവ ഷേണായിയൊക്കെ വരുന്നത്. കാട്ടയം മുതൽ ക്യാരക്ടർ ഞാൻ നന്നായി ചെയ്തില്ല എന്നുള്ളത് വേറൊരു കാര്യം, അത് ദാറ്റ്സ് അനദർ പെർസ്പെക്റ്റീവ്. പക്ഷെ ഇന്നാണെങ്കിൽ അതെനിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ക്യാരക്ടേഴ്സിലൊന്നായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു ഓപ്പണിംഗ് വന്നിട്ടും ഈ സീരിയൽ അല്ലാത്തൊരു ഫാക്ടർ എവിടെയാണ്? കുറച്ച് കാലങ്ങളിൽ സ്റ്റീരിയോ ടൈപ്പ് അല്ല. അപ്പൊ അതെന്താ അറിയോ, അതെന്താ വെച്ചാല് ഈ കാട്ടുചെമ്പകം വന്നിട്ട് കാട്ടുചെമ്പകം ഡൂവൽ അത് കഴിഞ്ഞ് സീരിയലിലേക്ക് തിരിച്ചുപോയി. ആ തിരിച്ചുപോയ 5-4 വർഷത്തിലാണ് ഞാൻ ഒരുപാട് സീരിയൽ, ഒരുപാടില്ല 5 സീരിയലോളം ചെയ്യുന്ന. താങ്ക്ഫുള്ളി ബൈ ദ ഗ്രേസ് ഓഫ് യൂണിവേഴ്സ് അതെല്ലാം ഹിറ്റായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അതിനുശേഷം ഞാൻ പിന്നെ 1.5 വർഷം സീരിയൽ ചെയ്തില്ല. സീരിയൽ ചെയ്യാതെ തിരക്കഥയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് രഞ്ജേട്ടൻ എനിക്ക് തിരക്കഥയായിരുന്നു. ആക്ച്വലി അത് തിരക്കഥ എന്ന് പറയുന്നത് ഒരു എന്നെ ഫിലിമിലേക്ക് വീണ്ടും കൊണ്ടുവന്ന ഇത് അതാണ്. ആഫ്റ്റർ എ മാസീവ് ഫോൾ എന്നെ വീണ്ടും കൊണ്ടുവന്നു, സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് കമേഴ്സ്യലി എനിക്ക് പടങ്ങളുണ്ടായിരുന്നില്ല, അത് വേറെ കാര്യം. 2 വർഷം കഴിഞ്ഞ് കോക്ടെയിൽ വരുമ്പോഴാണ് സ്വയം ഇങ്ങനത്തെ ഒരു സ്ഥാനത്തിലേക്ക് എത്തി അതിൻ്റെ ഒരു എഴുത്തും പരിപാടിയൊക്കെ നോക്കിയിട്ടാണ് കോക്ടെയിൽ വരുന്നത്. ദെൻ കെയിം ബ്യൂട്ടിഫുൾ. ഈ കോക്ടെയിൽ വരുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ഇവിടെ ഒരു ഷിഫ്റ്റ്, ഇപ്പോൾ ഈ ഡിജിറ്റൽ ഫിലിം ടു ഡിജിറ്റൽ ഷിഫ്റ്റിൻ്റെ സമയത്ത് തന്നെ ഈ പറഞ്ഞ ഹൈപ്പർ ലിങ്ക് നെറേറ്റീവ് എന്നൊക്കെ അത്ര മലയാളി അങ്ങനെ കൂടുതലായി കണ്ടിട്ടില്ലാത്ത ഘട്ടത്തിലാണ് മലയാളത്തിൽ അങ്ങനെ വരുന്നത്. ഞാൻ പറഞ്ഞത് അത് അഡാപ്റ്റേഷൻ സ്വഭാവം ഉണ്ട് മറ്റൊരു സിനിമയിൽ നിന്ന് എന്നുള്ളത്. അതിനപ്പുറത്ത് അങ്ങനെ ഒരു നെറേറ്റീവിൽ അങ്ങനെ ഒരു അറ്റംപ്റ്റ് അത് നടത്താം എന്നുള്ളത്, കാരണം അതിൻ്റെ ഡയലോഗ് റൈറ്റർ കൂടിയാണല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സന്നാഹം സെറ്റ് ചെയ്യുന്നു എന്നിടത്ത് അത്തരം ആലോചന വന്നത് എങ്ങനെയാണ്? കോക്ടെയിൽ ഈ പറഞ്ഞ പോലെ ഇതാണ്, ഞാൻ പറഞ്ഞില്ലേ 2 കൊല്ലം ജോലിയില്ല ആഫ്റ്റർ തിരക്കഥ. സംഗതി മറ്റേ സ്റ്റേറ്റ് അവാർഡ് സ്വർണ്ണ കുട്ടിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്, പക്ഷെ കാശില്ല. അപ്പോൾ കാശില്ല എന്ന് മാത്രമല്ല അതിന് പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ ജോബ്ലെസ് ആക്ടർ എന്ന് പറയുന്ന പോലെ ഇത്രയും സീരിയസ്ലി കംപ്ലീറ്റ് സീരിയലിൽ എൻഗേജ്ഡ് ആയിരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു ഇമോഷണൽ ഇഷ്യൂ കൂടെയാണ്. കൂടെ ഉള്ളവരെല്ലാം തന്നെ സിനിമകൾ ചെയ്യുന്നുണ്ട്, നമുക്ക് സിനിമയില്ല എന്നുള്ള ഒരു സ്പേസാണത്. ഇപ്പം 2008 കഴിഞ്ഞ് 2010 വരെയുള്ള ആ സമയം എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് പുസ്തകം വായിക്കുകയും സിനിമകൾ കാണുകയും ചെയ്യുന്ന ഒരു പീരീഡാണ്. ജസ്റ്റ് ടു നമുക്ക് എന്താ പറയുക, വളരെ റോ ആണല്ലോ നമുക്ക്. ഇപ്പം നമ്മൾ അന്ന് ഇപ്പം എനിക്ക് പലപ്പോഴും ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് എനിക്ക് ഐ ഡോണ്ട് നോ ഹൗ ടു ഗിവ് ഇൻ്റർവ്യൂസ് ബിക്കോസ് ഞാൻ വളരെ ആസ് യു നോ ഞാൻ വളരെ ഫ്രാങ്കായിട്ടൊരു കാര്യം പറയും. പക്ഷേ ഈ കാര്യം പറഞ്ഞ് നമ്മളത് പിന്നീട് ഇത് കാണുമ്പോൾ ഇത്രയും ഹാർഷായിട്ട് ഇത് പറയേണ്ടിയിരുന്നോന്ന് തോന്നുന്നു. അതെനിക്ക് കാലങ്ങളായിട്ടുള്ള എൻ്റെ ഇൻ്റർവ്യൂസിൻ്റെ ഇഷ്യൂ ആയിട്ട് ഇപ്പം ഇന്ന് കാണുമ്പോൾ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ആയിരുന്നു അന്നത്തെ കാലം എന്ന് വെച്ചാൽ ഒരു ഒരു ദർ വാസ് എ വാഷി ദു ഹാവ് ടു ബി ദർ യു നോ ഐ ഹാവ് വൺ എ സ്റ്റേറ്റ് അവാർഡ്
I don't have a film in hand. So I have to come. I have to come to a film. I deserve better. എന്ന് തോന്നുന്ന ഒരു സാധനമുണ്ടല്ലോ, ഏതൊരു ആക്ടർക്കും തോന്നുന്ന ഒരു സാധനം. അതിൻ്റെ ഒരു ബാക്ക്ലോഗ് ആയിരുന്നു ഈ നിരന്തരമായ സിനിമ കാണലും സ്ക്രിപ്റ്റ് എഴുതുക, പല 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 സ്ക്രിപ്റ്റുകൾ എഴുതി വയ്ക്കുക. എൻ്റെ അന്നത്തെ ഫ്ലാറ്റിൽ ദർ യൂസ് ടു ബി പല പല പാഡുകളാണ്, പല പല കോൺസെപ്റ്റുകൾ പല ആക്ടേഴ്സിനെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാവുമായിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണമാണ് ഞാൻ ജയൻ്റെ അടുത്ത് പറയുമ്പം ഞാൻ പറഞ്ഞു ഇത് ചെയ്യാം. ദാറ്റ് വാസ് എ ഒരു ഭയങ്കര അസോസിയേഷൻ്റെ തുടക്കമായിരുന്നു ജയനും ഞാനും. നിങ്ങളുടെ ഒരു അത് അത് പിന്നെ ജയൻ അന്ന് അങ്ങനൊരു ക്യാരക്ടർ ആരും കാസ്റ്റ് ചെയ്യില്ല. അപ്പം അത് ഫസ്റ്റ് ടൈമാണ് അവനും അങ്ങനത്തെ ഒരു സാധനം കിട്ടുന്നത്. അവനതിൽ ഭയങ്കര ഓവർജോയ്ഡ് ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ആ സിനിമ ചെയ്യാൻ തന്നെ ഒരുപാട് സമയമെടുത്തു. ഒരുപാട് സമയമെടുത്ത് ഒരിക്കൽ ഈ സിനിമ ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡ്യൂസർ മുന്നോട്ട് വരികയും എല്ലാം റെഡിയാക്കുകയും ചെയ്തപ്പം ഞാൻ ഇത് മലേഷ്യയിൽ സെറ്റ് ചെയ്തിരുന്ന പടമാണ്, എറണാകുളത്തല്ല, മലേഷ്യയിലായിരുന്നു ആ കാർ ഇറങ്ങി. അങ്ങനെ നമ്മളൊരു കോസ്മോപോളിറ്റൻ കുറച്ചുകൂടെ ഒരു മെട്രോ സംസ്കാരമുള്ള ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മലേഷ്യ സെറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ഇല്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കി പ്രൊഡ്യൂസർ പറഞ്ഞ് ഞാൻ വന്നിട്ടത് നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും റെനീസ് എന്ന് പറഞ്ഞിട്ട് റെനീസ് റഹ്മാനും കൂടി ഞങ്ങൾ മലേഷ്യയിൽ പോയി. ലൊക്കേഷനൊക്കെ കണ്ട് അവിടുത്തെ ടൂറിസം മിനിസ്റ്ററിയായിട്ടൊക്കെ സംസാരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ ജയനെ വിളിച്ച് പറഞ്ഞാൽ ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, വി ആർ ഷൂട്ടിംഗ് ഹിയർ. ഞാൻ ഇദ്ദേഹത്തെ വിളിച്ച് പറയുന്നു, പ്രൊഡ്യൂസറെ വിളിച്ച് പറഞ്ഞു, തിരിച്ച് ഞാൻ വരുന്നു. മലേഷ്യയിൽ നിന്ന് വന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എനിക്കിന്ന് ഓർമ്മയുണ്ട് നമ്മുടെ ആലുവ പാസ് എനിക്ക് പ്രൊഡ്യൂസറുടെ കോൾ വരുന്നു. അനൂപ് അതെ, ഞാൻ നിങ്ങളുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. ഞാൻ ഈ സിനിമ ചെയ്യുന്നില്ല. ഞാൻ സിനിമ ചെയ്യുന്നില്ലെന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ കടം വാങ്ങിച്ചു പോയ കാശാണ്. എന്ത് വെച്ചാൽ ഞാൻ നേരെ ജയൻ്റെ വീട്ടിലേക്കാണ് പോയത്. എന്താ അങ്ങേര് പടം വിട്ടു. പിന്നെയും അനിശ്ചിതത്വം കുറേ ദിവസം. അതിനുശേഷം മിലൻ ജലീൽ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രൊഡ്യൂസർ, ഇപ്പോഴത്തെ പ്രൊഡ്യൂസർ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. ഈ കഥയുടെ ഗുണം എന്ന് വെച്ചാൽ ഈ കഥ ഞാൻ പറഞ്ഞ് എല്ലാ അന്ന് വരെ പറഞ്ഞ എല്ലാ പ്രൊഡ്യൂസേഴ്സും അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പടം ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സ് പറയുന്ന ആ ഒരു സ്പേസിൽ ജലീൽക്ക് ആദ്യം ചോദിച്ച് പടം ചെയ്യുന്നു എന്നുള്ളതൊന്നുമല്ല പുള്ളി ചോദിച്ചു, നിനക്ക് എത്ര രൂപ വേണം? ജയൻ്റെ അടുത്ത് ഇയാൾക്കോ എന്നാ വലിയ പരിചയമില്ല. അപ്പം എന്നെ അങ്ങനെ ഒരു സിനിമ കാണാനായിട്ട് അറിയില്ല പുള്ളിക്ക്. പുള്ളിക്ക് സീരിയൽ ഒന്നും കാണാറില്ല. പുള്ളി ഇയാൾക്കോ അറിയില്ല, ഇത്ര തരും, നിനക്ക് ഇത്ര തരും, ഇത് ഓക്കെയാണ്, നിങ്ങൾ എന്തായാലും ഓക്കെയാണ്, ഒന്ന് തന്നിരുന്നെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പടം ചെയ്യണം. അങ്ങനെയാണ് കോക്ടെയിൽ ഉണ്ടാകുന്നത്. ഈ കോക്ടെയിലിന് ശേഷം ഇപ്പം ഈ പറഞ്ഞ അനൂപ് മേനോൻ ജയസൂര്യ, അതൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ടേഴ്സ് എന്നുള്ള മീൻസ് ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമല്ലല്ലോ, ക്യാമറയ്ക്ക് പിന്നിൽ കൂടിയുള്ള ഒരു എഫേർട്ടിലാണല്ലോ. റൈറ്റർ ലിറിസിസ്റ്റ് പാർട്ടിലൊക്കെ ഉണ്ട്. പിന്നെ എന്ന് വെച്ചാൽ അനൂപ് മേനോനിലൂടെ ഉണ്ടാകുന്ന പ്രൊജക്റ്റ് കൂടിയായിട്ടായിരുന്നു ഇതൊക്കെ വരുന്നത്. അതിനുശേഷം ട്രിവാൻഡ്രം ലോഡ്ജ് വരുന്നു, എനിക്ക് തോന്നുന്നത് അത് ഈ കോക്ടെയിൽ തന്നെ നിമിത്തമായതാണോ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു കെമിസ്ട്രി? ഞങ്ങൾ കാട്ടുചെമ്മകം മുതൽ ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഞാൻ സീരിയൽ ചെയ്യുന്ന സമയത്തും ഇവൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ വിളിക്കാറുണ്ട്. ഞങ്ങൾ ആ ഒരു സൗഹൃദം എല്ലാവരും. പിന്നെ അതിനുശേഷം ഞങ്ങൾ തിരക്കഥ കഴിഞ്ഞിട്ട് എനിക്ക് കുട്ടിക്കുട്ടി കുറെ പടങ്ങൾ വന്നത് കറൻസി എന്ന് പറഞ്ഞ പടം ചെയ്തു, പിന്നെ ലൗഡ് സ്പീക്കർ എന്നൊരു പടം ചെയ്തു, പത്താം നിലയിൽ തീവണ്ടി എന്ന് പറഞ്ഞു പടഞ്ഞു, പത്താം നിലയിൽ തീവണ്ടിയിൽ ലൗഡ് സ്പീക്കർ ഇവനുണ്ട്. അപ്പം എല്ലാ സിനിമകളും അവനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും പിന്നെ ഒരു ഡെയിലി കോൺവെർസേഷൻസ് ഉണ്ടാവും. നീ എഴുതു, നീ എഴുതെന്ന് പറഞ്ഞ് ഒരുപാട് തവണ ജയൻ എന്നെ ഇൻസ്പയർ ചെയ്യാനൊക്കെ. തിരിച്ചു നോക്കുമ്പോൾ ജയസൂര്യക്കും ഇപ്പൊ ഇന്ന് നമുക്കറിയാം ജയസൂര്യ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ചാലഞ്ചിങ് റോള് ഏറ്റെടുത്തിട്ടുള്ള നടനാണ്. പക്ഷെ തുടക്കകാലത്ത് അങ്ങനെയല്ല, അദ്ദേഹം അങ്ങനെ സ്റ്റീരിയോ ടൈപ്പായി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പെർഫോമർ എന്നുള്ള രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന റോളുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ അനൂപ് മേനോൻ എന്നുള്ള റൈറ്റർക്ക് ജയസൂര്യ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ഡിസ്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊരു സിംബയോസിസ്, സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അത്. ഇപ്പം ജയൻ എന്ന പിന്നെ ആക്ടറെ എന്നിൽ റൈറ്റർ കുറേ കഥാപാത്രങ്ങൾ ഉണ്ടാവുന്ന പോലെ തന്നെ എന്നിൽ റൈറ്ററെ അവൻ്റെ ആക്ട് ആസ് എൻ ആക്ടർ ഓൾസോ അവൻ, അതൊരു ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് തന്നെയാണ്. ആസ് ആസ് എൻ ആക്ടർ റൈറ്റർ ആൻഡ് ആസ് എൻ ആക്ടർ ആക്ടർ, ഞങ്ങൾ തമ്മിലുള്ള ഒരു ആക്ടർ ആക്ടർ കെമിസ്ട്രി പോലും ഇറ്റ് വാസ് നൈസ്. അപ്പോൾ ബ്യൂട്ടിഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കോൺവെർസേഷൻസും ഒക്കെ
ഇറ്റ് വാസ് നൈസ്. അപ്പോൾ അതൊരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കോക്ടെയിലിൻ്റെ ആണെങ്കിൽ കോക്ടെയിൽ എന്ന് പറഞ്ഞ സിനിമ അല്ലെങ്കിൽ പ്രൊഡക്ഷനിലേക്ക് വരുന്നതിന് ആരൊക്കെ അഭിനയിക്കുന്നു അതിൻ്റെ ഒരു താരമൂല്യം ഒരു ഫാക്ടറായിരുന്നു. പക്ഷേ അതിനുശേഷം കോക്ടെയിൽ സക്സസ് ആവുന്നു, ട്രിവാൻഡ്രം ലോഡ്ജും ബ്യൂട്ടിഫുൾ ഒക്കെ സക്സസ് ആവുന്നു. ബ്യൂട്ടിഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ബജറ്റിൽ വന്നിട്ട് വലിയ സക്സസ് ആയി മാറുന്നു. അതിനുശേഷം ഈ രണ്ടുപേരുള്ള കോമ്പിനേഷനിൽ നിന്ന് കൂടുതൽ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ, ഈ ഷോ ബിസിനസ് അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ കുറെ പ്രൊഡക്ഷനും വരുമായിരുന്നല്ലോ. അന്ന് നിങ്ങൾക്ക് കൃത്യമായൊരു പ്ലാനും തുടർച്ചയും ഉണ്ടാക്കാൻ പറ്റാതെ പോയിരുന്നു? പറ്റാതെ പോയിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ അതെല്ലാം നമുക്ക് അങ്ങനെ നിരന്തരമായിട്ട് ഒന്നും there is no continuance for such things. അപ്പോൾ എല്ലാ കാലത്തേക്കും ഒരു അലയൻസോ ഒന്നും നിൽക്കില്ല. അത് മാറും, അതിനതിൻ്റെതായ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ സക്സസ്സിന് തന്നെ അങ്ങനെയൊരു ഇതില്ലല്ലോ. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയാൽ ത്രൂ ഔട്ട് അവർ ലൈഫ് അങ്ങനത്തെ ഒരു അത് പോവും. അത് എല്ലാം അത് ലൈഫിൻ്റെ ഒരു ഇതാണ്. നോട്ട് ഓൺലി ക്രിയേറ്റിവിറ്റി, ക്രിയേറ്റിവിറ്റിയിൽ എസ്പെഷ്യലി ക്രിയേറ്റിവിറ്റി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർ പിന്നെ ഒരാൾക്ക് വേണ്ടി കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാവുന്ന എന്താ പറയുക ഒരു ഒരു ക്രിയേറ്റീവ് ചലഞ്ച് ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇറ്റ് വിൽ ഡിമിനിഷ്. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞങ്ങൾ ഹോട്ടൽ കാലിഫോർണിയ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് കുറച്ച് കാലത്തേക്ക് ബ്രേക്ക് എടുക്കാം. കാരണം നീ എന്ന ആക്ടർക്കും എനിക്കെന്ന റൈറ്റർക്കും അങ്ങോട്ടും കൂടെ പരസ്പരം ബോറടിച്ച് തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കരുത്. ഇപ്പം വി ആർ ഗുഡ്. കാലിഫോർണിയ സംഭവം ഭയങ്കര ഹിറ്റൊന്നും അല്ലെങ്കിൽ നല്ല പൈസ വന്ന പടമാണ്. ആൻഡ് ഇപ്പം അതിനൊരു കൾട്ട് ഫോളോയിങ് വേറെ തരത്തിലുണ്ട്, അതിൻ്റെ കോമഡിക്കും സാധനങ്ങളൊക്കെ. സോ ഇറ്റ്സ് ഓക്കെ, നല്ലൊരു നോട്ടിൽ നമുക്ക് ഇപ്പോൾ തൽക്കാലം നിർത്താം, കുറച്ച് കഴിഞ്ഞ് നമുക്ക് പടഞ്ഞ മേ ബി ആഫ്റ്റർ 2 years. പക്ഷേ ആ 2 years എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആയി. ഇപ്പം കാലിഫോർണിയ കഴിഞ്ഞിട്ട് ഏകദേശം 5-6 വർഷമായി. ബട്ട് വി സ്റ്റിൽ ടോക്ക് അബൌട്ട് സിനിമ, ഇടയ്ക്ക് പ്രോജക്ട്സ് ആലോചിക്കാറുണ്ട്. ഒന്നും അങ്ങോട്ട് മെറ്റീരിയലൈസ് ആയില്ല പിന്നീട് എന്നുള്ളതാണ് സത്യം. ജയസൂര്യ ആക്ടർ എന്നുള്ള രീതിയിലും അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അങ്ങനെ ഞാൻ വലിയ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഇപ്പം ക്യാപ്റ്റൻ പോലുള്ള സിനിമകളിൽ അല്ലെങ്കിൽ മേരിക്കുട്ടി അങ്ങനെ വലിയ ചാലഞ്ചുള്ള റോളുകൾ ഏറ്റെടുക്കുന്നു, അതിന് വേണ്ടിയിട്ട് വലിയ എഫേർട്ട് എടുക്കുന്നു. അങ്ങനെ സൗഹൃദത്തിനപ്പുറത്തേക്ക് ജയസൂര്യയുടെ ഒരു പ്രോഗ്രസ് വളർച്ച അങ്ങനെ പുറത്തു നിന്ന് നോക്കിക്കണ്ടു. ആ ഉറപ്പാണ്, ബ്രില്ലിയൻറ്റ്. അത് ജയസൂര്യ മാത്രമല്ല, ജോജു. എനിക്ക് ജയനേക്കാളും അത്ഭുതത്തോടെ ഞാൻ കാണുന്നത് ജോജുവിനെയാണ്. ജയനൊരു മിനിമം ഇതുണ്ടായിരുന്നല്ലോ. ഇപ്പം നമ്മള് കോക്ടെയിൽ സമയത്ത് വരെ അവർ ഹീസ് എ മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരാളാണ്. ജോജു ഒന്നും അല്ലായിരുന്നു. ജോജു വെൻ കോക്ടെയിൽ ഉണ്ടായിരുന്ന സമയത്ത് കോക്ടെയിൽ ഉണ്ട്, ജോജു രണ്ട് സീനിലുണ്ട്. അന്നൊക്കെ വേറെയാണ്. കാലിഫോർണിയയിൽ വരുമ്പോൾ, ട്രിവാൻഡ്രം ലോഡ്ജിൽ വരും. പക്ഷേ ജോജുവിൻ്റെ ഏറ്റവും വലിയ സംബന്ധിച്ച് ജോജുവിൻ്റെ ഔട്ട്പുട്ട് ഈ സംഭവം 25 ടേക്ക് ഒക്കെ എടുക്കുമെങ്കിലും 26-ാമത്തെ ടേക്ക് ബ്രില്ലിയൻ്റ് ആയിരിക്കും. സോ നമുക്കറിയാം ഇയാളെ കൊണ്ട് വർക്ക് ചെയ്യിച്ചാൽ ഒരു സോ ജയനേക്കാളും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ജോജു ജോർജാണ്. ജയൻ ഓൾറെഡി ഈസ് എ അക്കംപ്ലിഷ്ഡ് ആക്ടറാണ്. ജോജു പിന്നെ ഇത് എന്താണ് പൊറിഞ്ചു മറിയും ജോസും ഞാൻ കണ്ടിട്ട് ഐ വാസ് ലൈക്ക് ഈ സീ ദ സെയിം ഗൈ എന്ന് തോന്നിപ്പോയി. സോ അവൻ്റെ ട്രാൻസ്ഫോർമേഷനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം റിയൽ അത്ഭുതം എന്ന് പറയുന്നത്. ഈ റൈറ്റർ എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ ഇതൊന്നും മുൻകൂട്ടി കണ്ടിട്ടാണല്ലോ ഇവരെ കാസ്റ്റ് ചെയ്യുന്നത്. സ്വാഭാവികം ഇപ്പം ജയസൂര്യ ഉള്ള പടമാണെങ്കിൽ ജയസൂര്യക്ക് വേണ്ടിയിട്ടുള്ള ക്യാരക്ടർ ഉണ്ടാവും. പക്ഷെ ജോജു അടക്കം അല്ലെങ്കിൽ സൈജു അടക്കം പിന്നീട് വരുന്നതാണല്ലോ. പക്ഷെ അതൊക്കെ അവർക്ക് വേറെ രീതിയിൽ ബ്രേക്കായി മാറുന്നുണ്ട്. അപ്പം പിന്നീടാണെങ്കിലും അവരുടെ കരിയറിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതൊക്കെ അവർ കൃത്യമായി എടുത്തു പറയുന്ന റോളാവുന്നുണ്ട് അവരിലേക്ക്. അവർ അത് ഈ അന്ന് അത്ര പ്രധാനപ്പെട്ടവരല്ലാത്ത ഈ ആക്ടേഴ്സിന് അന്ന് പ്ലേസ് ചെയ്യപ്പെട്ടതിൻ്റെ ഒരു റീസൺ നമ്മുടെ ഒരു സെൽഫിഷ്നെസ് ഉണ്ടല്ലോ. കാരണം സെൽഫിഷ്നെസ് അല്ല, എന്നെ സ്വാർത്ഥതയല്ല പറയുന്നത്. അതെന്താ വെച്ചാൽ നമ്മളും ഇതേ സ്റ്റേജിൽ നിന്ന ഒരു ആക്ടറാണ്. നോബഡി ആ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ ഒന്നും എനിക്ക് സൈജുവിനെ കാണുമ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുമായിരുന്നു. കാരണം നമ്മളെ ഇപ്പോൾ ആഫ്റ്റർ തിരക്കഥ നമ്മൾ അങ്ങനത്തെ ഒരു സ്പേസിൽ നിൽക്കുന്ന സമയത്ത് പോലും നോബഡി ഗേവ് മീ എ റോൾ ലൈക്ക് ദാറ്റ്. സോ ടു ഗീവ് സംബഡി എ റോൾ ഈസ് ആക്ച്വലി റെട്രിബ്യൂഷൻ. ഏനോ സൈജുവിന് അങ്ങനത്തെ ഒരു സാധനം കൊടുക്കുമ്പോൾ സൈജുവിന് ഇങ്ങനെ വായിക്കുകയും സൈജുവിൻ്റെ അടുത്ത സീൻ എഴുതുമ്പോൾ അല്ലെങ്കിൽ ജോജുവിന് ഒരു സംഭവം ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു വൈകാരിയസ് സാറ്റിസ്ഫാക്ഷൻ അതിനകത്ത് കിട്ടുന്നുണ്ടായിരുന്നു. ഐ ലൈക്ക് ആക്ടേഴ്സ്. എനിക്ക് ബാലേട്ടൻ പി ബാലേന്ദ്രൻ്റെ ലോഡ്ജിലെ ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ ഹണി, ഒരിക്കലും ഹണി റോസിനെ നമുക്കൊരു എന്താണ് ഒരു ആംഗ്ലോ ഇന്ത്യൻ ഇൻഡോ ഇംഗ്ലീഷ് നോവലിസ്റ്റായിട്ട് ഒരാളും കാസ്റ്റ് ചെയ്യില്ല. ഹണി അറിയാവുന്ന ഒരാൾക്ക് അല്ലേ, ഹണി അറിയാവുന്ന ഹണിയുടെ ഒരു അത് മുന്നേ ഉള്ള സിനിമകൾ. അപ്പം അങ്ങനത്തെ ഒരു നമുക്കൊരു അറ്റ് വൺ പോയിൻ്റ് അതൊരു ചാലഞ്ചും ഇൻ അനദർ സോൺ ഇറ്റ് ഇസ്
എന്താ പറയുക, ഒരു ഒരു പ്ലഷറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റേഷനാണ്. അല്ല, ഇവരൊക്കെ അവിടെ ഇങ്ങനെ ഇപ്പൊ ഇപ്പം അവര് പൊസിഷൻ ചെയ്ത് നോക്കുന്ന സമയത്ത് അവർക്കൊക്കെ അങ്ങനെ ഒരു ബ്രേക്ക് അവിടെ ഉണ്ടായിരുന്നു എന്ന്. അവർക്ക് അവർക്ക് ടാലന്റ് ആക്ടേഴ്സ് ആണ്, അവർക്കൊരു ഇത് കിട്ടുന്നില്ല എന്നുള്ളതല്ല. ആക്ടേഴ്സ് ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ഏതൊരു ആക്ടറും നിരായുധനായ നിരായുധരാണ്. അവർക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ആയുധം കൊടുക്കുക എന്നുള്ളത് ഡയറക്ടറിന്റെയും തിരക്കഥാകൃത്തിന്റെയും ഇത് തന്നെയാണ്. അപ്പൊ അത് കിട്ടുന്നത് വരെ അവനിങ്ങനെ പടക്കളത്തിൽ ഒരു പണിയില്ലാതെ നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഇറ്റ് ഡിപ്പെൻസ് ഓൺ വിച്ച് വെപ്പൺ ഹി ഈസ് ഗെറ്റിംഗ്. അവനൊരു വജ്രായുധം കൊടുത്താൽ അവൻ ശോഭിക്കും. അവനവന് പകരം ഈ പറയുന്ന എന്തെങ്കിലും ഒരു മറ്റേ മലപ്പുറം കത്തിയോ എങ്കിൽ അതുപോലെ ആയിപ്പോവും. അനൂപ് മേനോൻ സിനിമ എനിക്ക് തോന്നുന്നു നേരത്തെ ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതല്ലാതെ ഉണ്ട്. അനൂപ് മേനോന്റെ സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പൊതുഭാവമൊക്കെ ആയിട്ട് വിമർശനം എന്നുള്ള രീതിയിലും അല്ലാതെയൊക്കെ തോന്നുന്ന സാധനം വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ഫിലോസഫിയുടെ, അതിപ്പം ഭാര കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ ഫിലോസഫിയുടെ ഒരു അളവ് കാണും അതിൽ കൃത്യമായിട്ട്. അല്ലെങ്കിൽ ഒരു സാഹിത്യം, എവിടെയൊക്കെയോ ഇദ്ദേഹത്തെ ചുറ്റിത്തിരിഞ്ഞ് ഒരു സാഹിത്യത്തിൻ്റെ ഇതുണ്ടാവാം, അല്ലെങ്കിൽ പ്രണയം, കാല്പനികത, അതിൻ്റെയൊക്കെ രീതിയിൽ ചുറ്റി നിൽക്കുന്ന മനുഷ്യർക്കിടയിലൂടെ ആയിരിക്കും ഇത് പോകുന്നത്. അങ്ങനെ അത് ഈ വായനയും അല്ലെങ്കിൽ ഫിക്ഷനും യാത്രയൊക്കെ സ്വാധീനിച്ചുണ്ടാക്കുന്നതാണോ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ കംഫർട്ട് അനുഭവിക്കുന്ന ആളാണോ തുടർച്ചയായിട്ട് അങ്ങനെ സിനിമയിലേക്ക് അത് വന്നിട്ടുള്ളത്? ഞാനതിനെക്കുറിച്ച് വലിയൊരു തോട്ട് കൊടുത്തിട്ടില്ല മനുഷ്യർ ചോദിക്കുന്നവരെ. ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പം എസ് എൻ സ്വാമി സാർ എഴുതുന്ന എല്ലാ കഥകൾക്കും ഒരു ദേർ വിൽ ബി മർഡർ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അല്ലേ ഒരു ഇതുണ്ടാവും. അല്ലെങ്കിൽ ലോഹേട്ടൻ എഴുതുന്ന കഥകൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു റൂറൽ സെറ്റിങ്ങിലായിരിക്കും അദ്ദേഹം എഴുതുന്നത് കൂടുതലും. അമരമായാലും വെങ്കലമായാലും ഇപ്പം വളരെ ചുരുക്കം ഒരു ഹിസാനസ് അബ്ദുള്ളൊക്കെ ആയിരിക്കും ഒരു കൊട്ടാരത്തിലേക്ക് പോകുന്നത് അല്ലേ, ബാക്കി എല്ലാം തന്നെ അങ്ങനത്തെ റൂറൽ സെറ്റിംഗ് ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പഠിച്ച സ്കൂള് വിദ്യാഭ്യാസം അതായിരിക്കാം എന്നെ രൂപപ്പെടുത്തിയത് ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ അത് മാറി നിന്നിട്ട് മറ്റത് ചെയ്യാൻ പറ്റാത്തത് ആക്ച്വലി എൻ്റെ ഒരു ലിമിറ്റേഷനായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എനിക്കൊരു ഒരു റൂറൽ സെറ്റിങ്ങിൽ ഒരു സിനിമ എഴുതണമെന്ന് ഏറ്റവും വലിയ ആഗ്രഹമുള്ള ആളാണ് ഞാൻ. പക്ഷെ അതെൻ്റെ ഒരു പോരായ്മയാണ്. ഐ എം നോട്ട് ടാലൻറ്റഡ് ഇനഫ് ടു റൈറ്റ് ഇറ്റ്. നമ്മളൊരു ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ ഇപ്പം അതെഴുതിയിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു ട്രൈയിങ് ആയിരുന്നു. അത് ഗാങ്സ് ഓഫ് വടക്കുന്നതെന്ന് പോലെ തന്നെ ആയിരുന്നു ട്രിവാൻഡ്രം ലോഡ്ജിലെ ഈ ലോഡ്ജിലെ അന്തേവാസികളുടെ ഡയലോഗും സാധനങ്ങളും എല്ലാം. പക്ഷെ എന്നാലും ഇപ്പോൾ ലോഹേട്ടൻ എഴുതുന്ന ഒരു സിൻസിയറിറ്റിയിൽ ഇപ്പോൾ ഒരു അമരം അല്ലെങ്കിൽ ഒരു വെങ്കലം പോലത്തെ ഒരു സിനിമ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുമെന്ന കാര്യത്തിൽ എനിക്ക് ഡൗട്ടാണ്. കാരണം ഞാൻ ആ ഒരു പരിസരം, എൻ്റെ കഥാപരിസരം അവിടെയല്ല നിൽക്കുന്നത്. ആ ഒരു പ്രശ്നമുണ്ട്. അതൊരു എൻ്റെ ഒരു ലിമിറ്റേഷൻ. പരിചയം ഉണ്ടാക്കുന്ന ഒരു പരിസരം അല്ലേ, പരിചയത്തിന്റെ വഴി നമ്മൾ. പിന്നെ എൻ്റെ കഥാപരിസരങ്ങളെല്ലാം തന്നെ, ഞാൻ കോഴിക്കോട് ജനിച്ചു, ട്രിവാൻഡ്രത്ത് ജീവിച്ചു, കൊച്ചിയിൽ ഇപ്പോൾ സെറ്റിലായിരിക്കുന്നു. 10-18 വർഷം ഞാൻ കൊച്ചിയിലാണ്. അപ്പം എൻ്റെ കഥാപരിസരങ്ങളെല്ലാം തന്നെ നാഗരികമാണ്. ഞാൻ പരിചയപ്പെടുന്ന ക്യാരക്ടേഴ്സും കൂടുതലും നഗരത്തിലുള്ളവരാണ്. പക്ഷേ എൻ്റെ അച്ഛൻ ബാലുശ്ശേരിക്കാരനാണ്. എനിക്ക് ബാലുശ്ശേരിയിലെ പാച്ചറ ബാലൻ ചേട്ടനും ഒക്കെ എനിക്ക് വളരെ പരിചയമുള്ള ആൾക്കാരാണ്. എനിക്ക് അവരെ കുറിച്ച് എഴുതാൻ പറ്റും. പക്ഷെ ഒരു പൂർണ്ണമായൊരു കഥയിലേക്ക് എനിക്ക് എത്തണമെങ്കിൽ ഞാൻ അതിൽ ഇമ്മേഴ്സ് ചെയ്യണം. ആ ഒരു ഇമ്മേഴ്ഷൻ എനിക്ക് ഇന്നും ഉണ്ടായിട്ടില്ല. അതെൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഗാങ്സ് ഓഫ് വടക്കുന്നവൻ പോലത്തെ ഒരു സിനിമ എനിക്ക് ചെയ്യാൻ പറ്റും. അതിനകത്തും ഈ പറഞ്ഞ ഈ അക്ബർ എന്നുള്ള ക്യാരക്ടർ ഈ പറയുന്ന ശ്രേണിയിൽ നിൽക്കുന്ന ക്യാരക്ടറാണ്. അന്ന് തന്നെ അതൊരു ഫീച്ചർ സാധ്യത പോലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഗാങ്സ് ഓഫ് വടക്കുന്നവൻ എനിക്ക് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സിനിമകളിലൊന്നാണ് ഗാങ്സ് ഓഫ് വടക്കുന്നവൻ. അത് കൊച്ചു പടമായിരുന്നെങ്കിൽ അരമണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. ആ പടം കണ്ടിട്ട് ഒരുപാട് പേരെൻ്റെ അടുത്ത് പറഞ്ഞു അതൊരു ഫുൾ ഫിലിമായിട്ട്. വരാൽ ജെയ്സന്റെ ക്യാരക്ടറും വെച്ച് ഈ അക്ബറും പിന്നെ ഉണ്ണിയുടെ ക്യാരക്ടറും പിന്നെ അതിൻ്റെ ഒരു പരിസരമുണ്ടല്ലോ. അപ്പം തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു സ്പേസിൽ, അതായത് എറണാകുളമല്ല എന്നാൽ കാസർഗോഡുമല്ല, ഇതിനിടയ്ക്ക് നിൽക്കുന്ന തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു വലിയ നഗരത്തിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരുപാട് പൈസ കിടന്ന് കളിക്കുന്ന മണി റോളിംഗ് എന്ന് പറയുന്ന ആ സാധനം ഉള്ളൊരു സ്പേസിൽ നമുക്ക് എങ്ങനെ ഒരു
ഡോണിനെ പ്ലേസ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള തോട്ട്സ് ആണ് നമുക്ക്. അത് ഒരു സിനിമയാക്കി ചെയ്യാം, എനിക്ക് ഇനിയും ചെയ്യണമെന്നുണ്ട്. അത് ഗ്യാങ്സ് ഓഫ് വടക്കുന്നതിന് ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഇതൊരു നിമിത്തമാവട്ടെ.